നമസ്കാരം. ഇന്ന് മലയാളികൾ കണ്ണു തുറന്നത് ഒരു ദുരന്ത വാർത്തയും കേട്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വടക്കാഞ്ചേരിയിലെ ആ ബസപകടത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. 9 ജീവനുകൾ ഇതിനകം തന്നെ പൊലിഞ്ഞുപോയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള അധികാരികൾ കണ്ണു തുറക്കാറുള്ളൂ. സത്യത്തിൽ എല്ലാ നിയമലംഘനത്തിനുമുള്ള ആ പ്രതിവിധികൾ അല്ലെങ്കിൽ അത് നോക്കാനും പിഴയടയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്നാലും ഇതേപോലെ എന്തെങ്കിലും അപകടം നടക്കുമ്പോൾ മാത്രമേ അവർ കണ്ണു തുറക്കാറുള്ളൂ. ഇനി മറ്റൊരു കാഴ്ചയിലേക്ക്. തീർച്ചയായിട്ടും ഈ അപകട പശ്ചാത്തലത്തിൽ ഇതും കൂടെ നമ്മൾ കാണേണ്ടതാണ്, ആ കാഴ്ചയിലേക്ക്. ഇത് ഇന്ത്യയിൽ ഒരുപക്ഷേ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് പ്രബുദ്ധ കേരളത്തിലാണ്. ഇന്ന് രാവിലെ തലശ്ശേരി അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ്. മഴ പെയ്യുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ബസ്സിൻ്റെ പുറത്ത് വാതിലിൻ്റെ അവിടെ കാത്തു നിൽക്കുകയാണ്, ആ മഴയും കൊണ്ടുകൊണ്ട്. ആളുകളെല്ലാം കയറിയതിന് ശേഷം മാത്രം ഒരുപക്ഷെ ഇവരെ ആ ബസ്സിനകത്തേക്ക് കയറ്റത്തുള്ളൂ. കയറ്റിയാലോ മാടുകളെ അറക്കാൻ കൊണ്ടുപോകുന്ന രീതിയിൽ ആ ചവിട്ടുപടിയിലോ അവിടെ ഇവിടെയൊക്കെ നിർത്തിയേക്കും. വളർന്നു വരുന്ന യുവ തലമുറ ആവേണ്ടവരാണ് അവർ, നാളത്തെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ. അവരോട് നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ ചെയ്യുന്ന കാര്യം, ഇത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം മാത്രമല്ല, ഒട്ടനവധി കേരളത്തിൽ ഓടുന്ന ഒട്ടുമിക്ക പ്രൈവറ്റ് ബസ്സുകാരും ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവർ മുഴുവൻ പണവും കൊടുത്ത് അല്ലല്ലോ യാത്ര ചെയ്യുന്നത്, അവർക്ക് കൺസെഷൻ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി എല്ലാവരും കയറിയതിന് ശേഷം സ്ഥലമുണ്ടെങ്കിൽ മാത്രം അവരെ കയറ്റും. മഴയത്താണ് നിൽക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. ഇത് ഇനി ഇത്തരം കാഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതും കൂടി അധികാരപ്പെട്ടവരുടെ കണ്ണിൽ പെട്ടാൽ, ഇതിനെതിരെയും കൂടെ എന്തെങ്കിലും നടപടിയെടുത്താൽ നന്നായിരിക്കുമെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.